ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബാക്കി ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഡിസ്ക്രൈബ് ദ ആക്റ്റീവ് ആൻഡ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉച്ചാരണത്തിന് സംസാരിക്കാൻ സഹായിക്കുന്നവർ എന്നാണ്. അപ്പോൾ അതിലുള്ളത് ടങ് ഉണ്ട്, ലിപ്പ് ഉണ്ട്, നമ്മുടെ അപ്പർ ലിപ്പ് ഉണ്ട്, ലോവർ ലിപ്പ് ഉണ്ട്, ടീത്ത് ഉണ്ട്, അപ്പർ ടീത്ത് ഉണ്ട്, പിന്നെ അൽവിയോല റിഡ്ജ് ഉണ്ട്, ഹാർഡ് പാലറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, വേലം, സോഫ്റ്റ് പാലറ്റ്, ഉവുല, ആ ഒരു സാധനമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ നമ്മൾ എന്തിനു സഹായിക്കുന്നുണ്ട്, ഉച്ചാരണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അവരൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ മൂവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, മൂവബിൾ ആർട്ടിക്കുലേറ്റേഴ്സ് ആണ് ആക്റ്റീവ് വൺസ്. ഏതൊക്കെയാണ് മൂവബിൾ? നമ്മുടെ ടങ് മൂവബിൾ ആണ് അല്ലേ, ലിപ്സ് മൂവബിൾ ആണ്, അതൊക്കെ എന്താണ് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സുകളാണ്. ഇനി അപ്പോൾ പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്തായിരിക്കും? നമ്മുടെ അപ്പർ ജോയിലുള്ള ഇമ്മൂവബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ അപ്പർ ടീത്ത്, സോഫ്റ്റ് പാലറ്റ്, അൽവിയോല റിഡ്ജ്, അതുപോലെ നമ്മുടെ ഹാർഡ് പാലറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, അതായത് അവർ മൂവ് ചെയ്യില്ല, അങ്ങനെ നിൽക്കും, പക്ഷേ നമ്മുടെ ആർട്ടിക്കുലറാണ്, നമുക്ക് ഉച്ചാരണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് അവരാണ്, അതാണ് ഈ ഒരു പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ സൂപ്ര സെഗ്മെൻ്റൽ ഫീച്ചേഴ്സ്. സൂപ്ര സെഗ്മെൻ്റൽ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ചെയ്യില്ല, അപ്പോൾ നമ്മുടെ സംസാരത്തിൽ നമ്മൾ അറിയാതെ കൊണ്ടുവരുന്ന ചില റിതംസുകൾ, സ്ട്രെസ്സുകൾ, പിച്ച്, അതായത് നമ്മളിപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിലായിരിക്കും അല്ലേ, നമ്മുടെ സംസാരത്തിനൊരു രീതിയുണ്ട്, അതാണ്. അപ്പോൾ അതിലുള്ള സ്ട്രെസ്സുകൾ, പിച്ചുകൾ, റിതം, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ സൂപ്ര സെഗ്മെൻ്റൽ ഫീച്ചേഴ്സിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ സൂപ്ര സെഗ്മെൻ്റൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, സ്പീച്ച് ഈസ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സൗണ്ട്സ്, ദിസ് ഫ്ലോ ഈസ് കട്ട് അപ്പ് ഇൻ ടു ഐസൊലേറ്റഡ് സൗണ്ട്സ് കോൾഡ് സെഗ്മെൻറ്റ്സ്. അതായത് ആ ഫ്ലോനെ നമ്മൾ കട്ട് ചെയ്യുക, ഓരോ ടോണിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക, ആ സൗണ്ടിനെയാണ് സെഗ്മെൻറ്റ്സ് എന്ന് പറയട്ടെ, ഇൻ ടു ഐസൊലേറ്റഡ് സൗണ്ട്സ് കോൾഡ് സെഗ്മെൻറ്റ്സ്. പിന്നെ ദർ ആർ സം അതർ ഫീച്ചേഴ്സ് ഓഫ് ദ ലാംഗ്വേജ് വിച്ച് ആർ ഓൾസോ സിഗ്നിഫിക്കൻറ്റ് ഇൻ മേക്കിംഗ് മീനിങ്സ്. അതേതൊക്കെ ഫീച്ചേഴ്സുകളാണ്? സ്ട്രെസ്, പിച്ച്, ഇൻറ്റോണേഷൻ, ഡ്യൂറേഷൻ ആൻഡ് ജംഗ്ഷർ കേട്ടോ. ആൻഡ് ദേ ആർ കോൾഡ് സൂപ്പർ സെഗ്മെൻറ്റൽസ്. അതിനെയാണ് എന്ത് പറയുന്നത്? സൂപ്പർ സെഗ്മെൻറ്റൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണിത്, ലാംഗ്വേജ് മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണിത്. ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു ടോണ്, ഇപ്പോൾ നമ്മൾ ദേഷ്യത്തിലാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ടോണ് നമുക്ക് പറ്റില്ല അല്ലേ, അപ്പോൾ നമ്മൾ പറയുമ്പോൾ ആ ഒരു ടോണ് കിട്ടും, അതാണ് ഈ ഒരു സ്ട്രെസ്സും അതേപോലെ ഇൻറ്റോണേഷനും പിച്ചൊക്കെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു നോക്കാം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു ഫോഴ്സ് കൊടുക്കുക ആണ്. നമ്മളിപ്പോൾ ഒരു ഭാഷ പറയുമ്പോൾ ആ സ്പീക്കർ അതിലെ സെൻറ്റൻസിലെ ഒരു വേർഡിനോ അല്ലെങ്കിൽ ഒരു സിലബിളിനോ കുറച്ച് സ്ട്രെസ് കൊടുത്തിട്ട് പറയുക എന്നുള്ളതാണ് കേട്ടോ. സ്ട്രെസ് ഈസ് ദ ഫോഴ്സ് ഓർ എംഫസിസ് ദാറ്റ് ദ സ്പീക്കർ ഗിവ് ടു എ വേർഡ് ഇൻ എ സെൻറ്റൻസ് ഓർ ടു എ സിലബിൾ ഇൻ എ വേർഡ് കേട്ടോ. ഒരു സെൻറ്റൻസിലെ വേർഡിനോ അല്ലെങ്കിൽ ഒരു വേർഡിലെ സിലബിളിനോ കുറച്ച് സ്ട്രെസ് ഫോഴ്സ് കൊടുത്തിട്ട് ആര് പറയുന്നതാണ്? സ്പീക്കർ പറയുന്നതാണ് കേട്ടോ. ഇനി എന്താണ് വേർഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വേർഡ് എടുത്തോക്കാം, അപ്പോൾ അതിൽ ഒരുപാട് സിലബിൾസുകളുണ്ട്, അപ്പോൾ എല്ലാ സിലബിൾസും ഒരേപോലെയല്ല നമ്മൾ പ്രൊണൗൺസ് ചെയ്യല്ലേ, ചില സിലബിളിന് നമ്മൾ അധികം സ്ട്രെസ് കൊടുക്കാറുണ്ട്. അതിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ എബിലിറ്റി എന്നെടുത്തോക്കുക, അതിൽ നമ്മൾ ബീക്കാണ് കൂടുതലും സ്ട്രെസ് കൊടുക്കുന്നത്, അതാണ് ഈ ഒരു വേർഡ് സ്ട്രെസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് സെൻറ്റൻസ് സ്ട്രെസ്. ഒരു സെൻറ്റൻസിൽ അതിൽ സ്ട്രെസ് ചെയ്തത് ഉണ്ടാവും, അൺസ്ട്രെസ്ഡ് ആയുള്ള സിലബിൾസും ഉണ്ടാവും അല്ലേ, വേർഡ്സുകളും ഉണ്ടാവും. അപ്പോൾ സെൻറ്റൻസ് സ്ട്രെസ് ഈസ് ദ പാറ്റേൺ ഓഫ് സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് വേർഡ്സ് അക്രോസ് എ സെൻറ്റൻസ്. നോർമലി ദിസ് എംഫസൈസ് ഈസ് ഓൺ വേർഡ്സ് ദാറ്റ് ക്യാരി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. നമ്മൾക്ക് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിനാണ് നമ്മളൊന്നും കൂടി ഫോഴ്സ് ചെയ്തിട്ട് പറയുക അല്ലേ, ഒന്നും കൂടി സ്ട്രെസ് ചെയ്തിട്ട് പറയുക. ആൽദോ ദിസ് ക്യാൻ ചേഞ്ച് സിഗ്നിഫിക്കൻ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ സ്പെസിഫിക് മീനിങ് ദ സ്പീക്കർ വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പം നമ്മുടെ സ്പീക്കർക്ക് ഏത് കാര്യമാണോ വേണ്ടത്, ഏത് കാര്യമാണോ എന്താ പറയുക ഒന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് ഒന്നും കൂടി ഫോഴ്സ് ചെയ്തിട്ട് പറയുന്നത്, ആ കാര്യത്തിനനുസരിച്ചിട്ട് ആ ഒരു സ്ട്രെസ്സും അൺസ്ട്രെസ്സും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഇതാണ് സെൻറ്റൻസ് സ്ട്രെസ്സിലുള്ളത്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് പിച്ച്. പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചെവിയിൽ പതിക്കുന്ന ആ ഒരു ശബ്ദത്തിൻ്റെ ഉയർച്ചയും താഴ്ചയുമാണ് എന്ത് പിച്ച് കാണിക്കുന്നത് കേട്ടോ. പിച്ച് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മെനി ഫാക്ടേഴ്സ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് ദ ടെൻഷൻ ഓഫ് ദ വോക്കൽ കോഡ്സ്. പിന്നെ വൈബ്രേഷൻസ്, നമ്മുടെ പിച്ചിൻ്റെ വൈബ്രേഷൻസുകൾ
കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ വോയിസ് കൂടും, പിച്ചിൻ്റെ വൈബ്രേഷൻ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ വോയിസ് കുറയുകയും ചെയ്യും. അതാണ് അപ്പോൾ വോക്കൽ കോഡ്സുകളാണ് പിച്ചിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് കേട്ടോ. പിച്ചിൻ്റെ വോയിസുകൾ, ദ പിച്ച് ഓഫ് ദ വോയിസ് ക്യാൻ ഇൻഡിക്കേറ്റ് ദ സെക്സ് ഓഫ് ദ സ്പീക്കർ ആൻഡ് പിച്ച് കൺവേസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് നോൺ ലിംഗ്വിസ്റ്റിക് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്പീക്കേഴ്സ് ഇമോഷണൽ സ്റ്റേറ്റ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഇമോഷൻ അനുസരിച്ച് നമ്മൾ സൗണ്ട്, നമ്മളിപ്പോൾ ദേഷ്യത്ത് പറയുകയാണെങ്കിൽ നല്ല പിച്ച് കൂടി നല്ല ഒച്ചത്തിലാണ് പറയല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഇമോഷന് ഒക്കെ നമുക്ക് ആ ഒരു പിച്ചിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് ഇൻറ്റോണേഷൻ. ഇൻറ്റോണേഷൻ എന്താണെന്ന് പറഞ്ഞാൽ പിച്ചിനനുസരിച്ചിട്ട് നമ്മുടെ വോയിസ് റൈസ് ചെയ്യുക, ലോ ചെയ്യുക എന്നുള്ള കാര്യമാണ് കേട്ടോ. ഇൻറ്റോണേഷൻ ഈസ് എബൌട്ട് ഹൗ വി സേ തിങ്സ് റാദർ ദാൻ വാട്ട് വി സേ. അതായത് നമ്മൾ പറയുന്നത് എങ്ങനെ അതുപോലെയാണ്, അതിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത് അതിനല്ല അവിടെ ഫോക്കസ് ഉള്ളത്, എങ്ങനെയാണ് പറയുന്നത് എന്നാണ്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ വോയിസിൻ്റെ റൈസസും ഫോൾസും ആണ് കേട്ടോ. നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദ വോയിസസ് റൈസസ് ആൻഡ് ഫോൾസ് ഇൻ എ സ്പീച്ച്. അപ്പോൾ മൂന്ന് തരം പാറ്റേൺസുകളുണ്ട്, ഇൻറ്റോണേഷൻ പാറ്റേൺസുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന്, ഫോളിങ് ഇൻറ്റോണേഷന്, റൈസിങ് ഇൻറ്റോണേഷന് ആൻഡ് ഫോൾ റൈസ് ഇൻറ്റോണേഷൻ കേട്ടോ. അപ്പോൾ ഫോളിങ് ഇൻറ്റോണേഷൻ എന്തൊക്കെയാണ്, ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, കമൻസ്, WH ക്വസ്റ്റ്യൻസ്, കോൺഫർമേറ്ററി ക്വസ്റ്റ്യൻസ് ടാഗ്സ് ആൻഡ് എക്സ്ക്ലമേഷൻസ്, ഇതിലൊക്കെ ഫോളിങ് ഇൻഫർമേഷനാണ് കണ്ടുവരുന്നത്. നമ്മൾ കമാൻഡ് ചെയ്യുക, ക്വസ്റ്റ്യൻ വാട്ട് വി WH ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, പിന്നെ കൺഫർമേറ്ററി ക്വസ്റ്റ്യന്, അതുപോലെ എക്സ്ക്ലമേഷനിലോ കേട്ടോ. അതിന് എക്സാമ്പിൾ നോക്കുക, ഹൂസ് പെൻ ഈസ് ദിസ്, കീപ് ദ ബാഗ് അറ്റ് ദേർ, ഹൗ നൈസ് ഓഫ് യു ടു കം ഹിയർ. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ഫോളിങ് ഇൻറ്റോണേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി എന്താണ് റൈസിങ് ഇൻറ്റോണേഷൻ എന്ന് പറഞ്ഞാൽ, റൈസിങ് ഇൻറ്റോണേഷൻ ഈസ് യൂസ്ഡ് ടു ഇൻവൈറ്റ് ദ സ്പീക്കർ ടു കണ്ടിന്യൂ ടോക്കിംഗ്. അതായത് അദ്ദേഹത്തിന് തുടർന്ന് സംസാരിക്കണം, അപ്പോൾ അതിനെന്തായാലും ഒരു ആൻസർ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ വരുന്ന ഏതൊക്കെയാണ്, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്, WH ക്വസ്റ്റ്യൻ ഉണ്ട്, പൊളൈറ്റ് ക്വസ്റ്റ്യൻസുകളുണ്ട്, ക്വസ്റ്റ്യൻ ടാക്സ് വരുന്ന ക്വസ്റ്റ്യനുകളും ഉണ്ട്. എക്സാമ്പിളായിട്ട് എങ്ങനെയാണ്, ഡു യു ലൈക്ക് യുവർ ന്യൂ ടെക്സ്റ്റ് ബുക്ക്, അതേപോലെ ഹാവ് യു ഫിനിഷ്ഡ് ഓൾറെഡി, അപ്പോൾ അങ്ങനത്തെ സ്വർണ്ണ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ആൻസർ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അദ്ദേഹം താല്പര്യപ്പെടുന്നുണ്ട്. പിന്നെ വൈ ഡോണ്ട് യു സിറ്റ് ഡൗൺ, അങ്ങനെ പൊളൈറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ഹി ലൈക്സ് ടു മീറ്റ് ഡസ് ഇൻ ഹി, അങ്ങനെ ടാഗ് വരുന്ന ക്വസ്റ്റ്യനുകളൊക്കെ ഇതിലാണ് റൈസിങ് ഇൻറ്റോണേഷനിൽ പെടും കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫോൾ റൈസ് ഇൻറ്റോണേഷൻ. അതെന്തിനാണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദ സ്പീക്കർ ഈസ് നോട്ട് സെർട്ടൺ ഓഫ് ദ ആൻസർ ഹി ഈസ് ഗിവിങ് ടു എ ക്വസ്റ്റ്യൻ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പീക്കർ, ആ പറയുന്ന സ്പീക്കർക്ക് അറിയില്ല അദ്ദേഹം എന്ത് ആൻസർ ആയിരിക്കും അതിന് റിപ്ലൈ ആയിട്ട് തരിക എന്നുള്ളത്. അതാണ് അതിന് എക്സാമ്പിളായിട്ടുള്ളതാണ്, സോ യു വുഡ് വില്ലിങ് ടു കൺഫ്യൂം ദാറ്റ്, വെൽ ഐ സപ്പോസ് സോ. അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു സജഷന് പറഞ്ഞു കൊടുക്കുകയാണ്, കാരണം അദ്ദേഹത്തിന് അറിയില്ല എന്ത് ആൻസർ ആയിരിക്കും തരിക എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് ജംഗ്ചർ എന്ന് പറയുന്നത്. ജംഗ്ചർ ഈസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ടു വേർഡ്സ് ഇൻ എ കോമ്പൗണ്ട് വേർഡ്. അതായത് നമ്മൾ ഐസ്ക്രീം എന്ന് പറയും, അപ്പോൾ ഐ സ്ക്രീം ആ ഒരു അതിർത്തി, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു അതിർത്തിയെ സംബന്ധിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ വേറെ വേർഡ്സുകളെ പോലെ ആയിരിക്കും നമുക്ക് ഉച്ചരിക്കുമ്പോൾ തോന്നുക, പ്രൊണൗൺസ് ചെയ്യുക ഐസ്ക്രീം എന്നുള്ള രീതിയിലാവും അല്ലേ. ഐസ്ക്രീം എന്ന് നമ്മൾ പറയുമ്പോൾ ഐസ്ക്രീം, അങ്ങനത്തെ ഒരു വേറെ മീനിങ്ങുള്ള വേർഡ്സുകളും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അത്രയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യന് വാട്ട് ഈസ് സ്ട്രെസ് ആണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യന് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഇൻറ്റോണേഷൻ. അപ്പോൾ ഇൻറ്റോണേഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ജംഗ്ചർ പറഞ്ഞു, ഫൊണീമ് എന്താണ് ഫൊണീമ്, വൺ ഓഫ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് വിത്ത് മീനിങ്, മീനിങ്ങുള്ള ഒരു ഏറ്റവും സ്മോൾ ആയിട്ടുള്ള യൂണിറ്റ്സുകളാണ് എന്ത് ഫൊണീംസ് എന്ന് പറയുന്നത് കേട്ടോ. ഫൊണീംസ് ക്യാൻ ബി വവൽസ് ആൻഡ് കൺസൊണൻസ്, വവൽസും ആവാം അതേപോലെ കൺസൊണൻസും ആവാം. ഇംഗ്ലീഷിൽ നമുക്ക് 44 ഫൊണീംസുകളാണ് കേട്ടോ ഉള്ളത്, ഇംഗ്ലീഷ് ഹാസ് 44 ഫൊണീംസ്. പിന്നെ പറയുന്നത് ഫൊണീംസ് ആർ ദ മോസ്റ്റ് ബേസിക് എലമെൻറ്റ്സ് ഇൻ സ്പീച്ച് സിസ്റ്റം, നമ്മുടെ സ്പീച്ച് സിസ്റ്റത്തിൽ തന്നെ വൺ ഓഫ് ദ ബേസിക് എലമെൻ്റ് ആണ് ആര് ഫൊണീംസ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻ എവറി ലാംഗ്വേജ് ദർ ഈസ് എ ഫിക്സഡ് നമ്പർ ഓഫ് ഫൊണീംസ്, എല്ലാ ലാംഗ്വേജിലും എന്തുണ്ടാവും ഫൊണീംസുകളുണ്ടാവും, അതിന് ഒരു നമ്പേഴ്സൊക്കെ ഫിക്സഡ് നമ്പേഴ്സ് ഉണ്ടാവും ഓരോ ലാംഗ്വേജിലും. അപ്പോൾ നമ്മുടെ ദ മിനിമം ഫൊണീംസ് ഫൗണ്ട് ഇൻ ലാംഗ്വേജ് ഈസ് 10, ഏറ്റവും കുറവ് ഫൊണീംസ് കണ്ടിട്ടുള്ളത് 10 ആണ്. ദാറ്റ് ലാംഗ്വേജ് ഈസ് ബ്രസീലിയൻ, ബ്രസീലിയൻ ലാംഗ്വേജിലാണ് ഏറ്റവും കുറവ് ഫൊണീംസ് ഉള്ളത്, 10 ആണ് കേട്ടോ. അതുപോലെ മാക്സിമം ഫൊണീംസ് കണ്ടിട്ടുള്ളത് ആഫ്രിക്കയിലെ ലാംഗ്വേജിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും, ചെറിയൊരു ഷോർട്ട് നോട്ട് ചെയ്താലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് അലോഫോൺ ആണ്. അലോഫോൺസ് എന്താണെന്ന് വെച്ചാൽ വൺ ഓർ ടു മോർ വാരിയൻസ് ഇൻ സെയിം ഫൊണീം, ഒരു ഫൊണീം തന്നെ നമ്മൾ അടുപ്പിച്ചപ്പോൾ നമുക്ക് പല പല സൗണ്ടുകളല്ലേ. പി തന്നെ അത് ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ വേറൊരു പി,
അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. രണ്ടെണ്ണം ആക്കിയിട്ട് പി പി, ഇപ്പം നമ്മൾ പെൻ എന്ന് പറയുന്ന ആ ഒരു പിയും അതേപോലെ സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴൊരു പിയും സ്പിൻ എന്ന് പറയുമ്പോഴുള്ള ഒരു പിയും, അത് മൂന്നും ഡിഫറെൻ്റ് ആണല്ലേ. ഒന്നിന് ഭയങ്കരമായിട്ട് സ്ട്രെസ് കൊടുത്തിട്ട് ഭയങ്കര എന്താ പറയുക, ഒന്നും കൂടി ഇന്ന് പി രണ്ട് പി ആക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ഒരു സംഭവമാണ് അലോഫോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പെൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും കൂടി സ്ട്രെസ് ചെയ്തിട്ടാണ്. സ്പിൻ എന്ന് പറയുമ്പോൾ ഒരു വീക്കായിട്ടുള്ള പിന്നാണല്ലേ, പി ആണ് അവിടെ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, അലോഫോൺസ് ആർ ഡിഫറെൻ്റ് വേർഷൻ ഓഫ് ദ സെയിം ഫണിം. ആ ഒരു പി എന്നുള്ള ഒരു പ് എന്നുള്ള ഫോണീം ഉണ്ടല്ലോ, അതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണീംസുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അടുത്തതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഒരു സിലബിളിൻ്റെ മിഡിൽ പാർട്ടിലുള്ള വോവലിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻ ഫോണാക്റ്റിക്സ് ആൻഡ് ഫോണോളജി ന്യൂക്ലിയസ് ഇസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് എ സിലബിൾ, മോസ്റ്റ് കോമൺലി എ വോവൽ. എപ്പോഴും ഒരു വോവലായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് പ്ലോസീവ്. പ്ലോസീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൺസോണൻസിൻ്റെ ഗ്രൂപ്പ്സുകളുണ്ടല്ലോ, സെവൻ ഗ്രൂപ്പ്സിൽ. അതിൽ സ്റ്റോപ്പ് എന്ന് സ്റ്റോപ്സ് എന്നുള്ള ഗ്രൂപ്പുണ്ട് ഫസ്റ്റിലെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ സ്റ്റോപ്സ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പ്സിനെ നമ്മൾ പ്ലോസീവ് ഗ്രൂപ്പ്സ് എന്നും കൂടി പറയാം കേട്ടോ. അപ്പോൾ അത് എന്താണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പെട്ടെന്ന് നമ്മുടെ ക്ലോസ്ഡ് ആയിരിക്കും, കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിരിക്കും, പിന്നെ പെട്ടെന്ന് ഒരു സഡൻ റിലീസ് കൊടുക്കുക എയറിന്, അതാണ് എന്ത് സ്റ്റോപ്പ് അല്ലെങ്കിൽ പ്ലോസീവ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ എന്തായിരുന്നു, പ് പി എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഒരു പെട്ടെന്ന് ഫുള്ള് ക്ലോസ് ആയിരിക്കും, പിന്നെ പെട്ടെന്നൊരു സഡൻ റിലീസ് കൊടുക്കുകയാണ് അല്ലേ, അതാണ് പ്ലോസീവ് കേട്ടോ. ഇനി നാസിൽ എന്താണ്, നാസിലും നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ആ ഗ്രൂപ്പിലുള്ള കൺസോണിങ് ഗ്രൂപ്പിലുള്ള നാസിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് ക്ലോസ് ആയിരിക്കും, എയർ വിടുന്നത് നോസിലൂടെ ആയിരിക്കും. എക്സാമ്പിൾ എം എൻ എന്ന് പറഞ്ഞില്ലേ, അത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് അഫ്രിക്കേറ്റ്. അഫ്രിക്കേറ്റും നമ്മൾ പറഞ്ഞതാണ്, അതും ഈ കൺസോണൻ ഗ്രൂപ്പ്സിൽ വരുന്നത് തന്നെയാണ്. അഫ്രിക്കേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ആദ്യം സ്റ്റോപ്പായിട്ടായിരിക്കും, പ്ലോസീവായിട്ടായിരിക്കും പ്രവർത്തിക്കുക, പിന്നീട് അത് ഫ്രിക്കാറ്റീവ് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഫ്രിക്കാറ്റീവും പഠിച്ചിട്ടുണ്ട്, അതായത് ദ പാസേജ് ബിറ്റ്വീൻ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ആൻഡ് പാസീവ് ആർട്ടിക്കുലേറ്റർ ഈസ് ഓർ നിയർ, അതായത് നമ്മുടെ ആക്റ്റീവും പാസീവും നമ്മൾ പറഞ്ഞിട്ടില്ലേ, മൂവ്മെൻറ്റ് മൂവ് ചെയ്യുന്നതും മൂവ്മെൻറ്റ് ചെയ്യാത്തതും, അത് എന്തായിരിക്കും ഭയങ്കര നേരമായിട്ടിരിക്കും. അപ്പോൾ നോസിലൂടെ പോകുമ്പോൾ ആ ഫ്രിക്ഷൻ്റെ സൗണ്ട് നമുക്ക് ക്ലിയർലി കേൾക്കാൻ പറ്റും, അതാണ്. അപ്പോൾ ആദ്യം പ്ലോസീവ് ആയിരിക്കും, പിന്നീടത് റിലീസ് ചെയ്യുന്നത് ഫ്രിക്കാറ്റീവിലൂടെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫ്രിക്കറ്റീവ് ആണ്, അത് നമ്മൾ പറഞ്ഞു ഓൾറെഡി, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഉള്ളത് ഡിഫ്തോങ്സ് ആണ്. ഡിഫ്തോങ്സ് എന്താണ്, ആർ ഓൾസോ കോൾഡ് വവൽ ഗ്ലൈഡ്സ് എന്നും പറയും. ഇൻ ഡിഫ്തോങ്സ് ടു വവൽസ് ആർ കമ്പൈൻഡ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് വവൽസ് കമ്പൈൻ ചെയ്തിട്ടാണെന്ന്. ദ ഫസ്റ്റ് സൗണ്ട് ഇൻ ഈച്ച് ഓഫ് ദ മീൻസ് ലോങ്ങർ ആൻഡ് ലൗഡർ ദാൻ ദ സെക്കൻഡ്. അപ്പോൾ നമുക്ക് എയ്റ്റ് ഡിഫ്തോങ്സുകളുണ്ട്, ഐ എ അങ്ങനെ ആ സൗണ്ട് വരില്ലയോ, ഒ അതേപോലെ തന്നെ ഔ, ആ സൗണ്ട്സുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവാ കേട്ടോ, എക്സാമ്പിൾസ് നോക്കുക. പിന്നെ ഉള്ളതാണ് കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ. കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഫണീമുകൾ ഒരു സില്ലബിളിൻ്റെ ആദ്യമോ അവസാനമോ ആയിരിക്കും വരിക, പക്ഷേ ചില ഫണീമുകൾ നമുക്ക് തുടക്കത്തിലോ എൻഡിലൊന്നും കാണാൻ പറ്റില്ല. അതിന് ഉദാഹരണമായിട്ടാണ് എച്ച്. എച്ച് എപ്പോഴും തുടക്കത്തിലായിരിക്കില്ലേ വരിക, അത് എൻഡിൽ വരിക എന്നുള്ളത് കുറവാണ് അല്ലേ. അതേപോലെ തന്നെ ങ് എന്നുള്ള സൗണ്ട്, ങ് എന്നുള്ള സൗണ്ടോട് നമ്മൾ ഒരിക്കലും ബിഗിൻ ചെയ്യില്ല ഒരു സിലബിൾ. അപ്പോൾ അതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് ഐ പി എ. ഐ പി എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് എന്നാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഇംഗ്ലീഷിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്, 26 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ, പക്ഷേ നമുക്ക് സൗണ്ട്സുകൾ എത്രയുണ്ട്, 44 സൗണ്ട്സ് ഉണ്ട്. ഇത് നമുക്കറിയാം, നമ്മൾ സി എന്ന ആൽഫബറ്റ് എടുത്ത് നോക്കുക, അത് നമ്മൾ എസ് ആയിട്ടാണ് പ്രൊണൗൺസ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ അതിപ്പോൾ വേറെ നമുക്ക് കാറ്റ് എന്ന് എഴുതുമ്പോൾ കെ കേട ഒരു പ്രൊണൗൺസ് ആണ് വരുന്നത്. അങ്ങനെ ഓരോ ആൽഫബറ്റ്സിനും ഓരോരോ സൗണ്ട്സുകളുണ്ട്. എഫ് നമ്മൾ പി എച്ച് കൂട്ടിച്ചേർത്താൽ വീണ്ടും എഫ് ആയിട്ട് നമുക്ക് കിട്ടും. ജി എച്ച് അങ്ങനെ ഓരോന്നിനും സൗണ്ട്സുകൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം, അപ്പോൾ മലയാളത്തിൽ നമുക്ക് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സൗണ്ട്സുകളുണ്ട്, അതുകൊണ്ട് മലയാളം എന്താണ് ഒരു ഫോണറ്റിക് ലാംഗ്വേജ് ആണ്. പക്ഷേ ഇംഗ്ലീഷ് ഒരു ഫോണറ്റിക് ലാംഗ്വേജ് അല്ല, ഇംഗ്ലീഷിന് ഓരോ ആൽഫബറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ട്സുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ പി എ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐ പി എയിൽ ഓരോ അക്ഷരത്തിനും ഓരോ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, അതാണ്. ഇനി നെക്സ്റ്റ് ആണ് ഫോർട്ടിസ് ആൻഡ് ലെനിസ്. ഫോർട്ടിസ് ആൻഡ് ലെനിസ് എന്ന് പറഞ്ഞാൽ ചില സൗണ്ട്സുകൾക്ക് നമ്മൾ പ്രത്യേക എഫേർട്ട് എടുത്തിട്ട്, പ്രത്യേക എനർജിയും മസ്കുലർ എഫേർട്ടൊക്കെ എടുത്തിട്ട് വേണം അത് ഉച്ചരിക്കാൻ.
അങ്ങനത്തെ എക്സാമ്പിളായിട്ട് എസ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ട് വേണമല്ലേ. അത് സെഡ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ സ്ട്രോങ്ങറാണ് എസ് എന്ന് പറയുന്നതല്ലേ. അതാണ് ഫോർട്ടീസ് എൽ എൻ എസ് കേട്ടോ. ഒന്നുകൂടി വായിച്ചുതരാം. ഇൻ വോയിസ്ഡ് പെയർ ദ ടു ആർ ഡിസ്റ്റിങ്ഗ്വിഷ്ഡ് ബൈ ഡിഗ്രി ഓഫ് ബ്രത്ത് വോയിസ് ആൻഡ് മസ്കുലർ എഫേർട്ട് ഇൻവോൾവഡ് ഇൻ ദ ആർട്ടിക്കുലേഷൻ. ആ ഒരു ഉച്ചരിക്കുന്ന രീതിയിൽ കേട്ടോ. ഫോർ എക്സാമ്പിൾ, എസ് ഈസ് കമ്പാരറ്റീവ്ലി സ്ട്രോങ്ങർ ആൻഡ് സെഡ് ഈസ് കമ്പാരറ്റീവ്ലി വീക്കർ, ഹെൻസ് കോൾഡ് ഫോർട്ടീസ് ആൻഡ് ലെനിസ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അതാണ് കേട്ടോ. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 73. ഇനി നെക്സ്റ്റ് പറയാനുള്ളതാണ് അസിമുലേഷൻ. അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ ചേഞ്ച് ഓഫ് വൺ സൗണ്ട് ഇൻ ടു അനദർ സൗണ്ട് ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി നൈബറിങ് സൗണ്ട്. തൊട്ടടുത്തുള്ള സൗണ്ടിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് മറ്റുള്ള അതിൻ്റെ അടുത്തുള്ള സൗണ്ടും കൂടി ചേഞ്ച് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അസിമുലേഷൻ ക്യാൻ ഒക്കർ എയ്തർ വിത്തിൻ എ വേർഡ് ഓർ ബിറ്റ്വീൻ വേർഡ്സ്. ചിലപ്പോൾ രണ്ട് വേർഡ്സുകൾ തമ്മിലുള്ളതാവാം, അല്ലെങ്കിൽ ഒരു വേർഡ്സിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കുക. ഇൻപുട്ട് എന്ന് നമ്മൾ പറയില്ലേ, ഇൻപുട്ട് എന്നാണ് ശരിക്ക്. പക്ഷേ ആ എന്നിൻ്റെ അവിടെ എം ആണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക. അതേപോലെ തന്നെ ഇംപ്ലാന്റ്, ഇംപ്ലാന്റ് എന്നാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്, അവിടെ ഇംപ്ലാന്റ് എന്നാണ് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ. അതേപോലെ തന്നെ ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുക, ഹാൻഡ് ബാഗ് അങ്ങനെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക. അപ്പോൾ അതാണ് എക്സാമ്പിൾസുകൾ. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഫ്രീ വേരിയേഷൻ ആണ്. ഫ്രീ വേരിയേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു വാക്കിന് തന്നെ അതിന് അർത്ഥ വ്യത്യാസമൊന്നും ഇല്ലാതെ പല രീതിയിൽ പ്രൊണൗൺസ് ചെയ്യുക. ഒരു വാക്കിനെ നമ്മൾ അങ്ങനെയാണ് സാധാരണ ആരും ഒരു കറക്റ്റ് ഒറിജിനൽ പ്രൊണൗൺസിയേഷൻ ആരും യൂസ് ചെയ്യില്ല. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മളാണ് പ്രൊണൗൺസ് ചെയ്യും അല്ലേ, അതങ്ങനെ ശീലമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതാണ് ഫ്രീ വേരിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഒരേ മീനിങ് തന്നെ ആയിരിക്കും, അതാണ് സംഭവം. ഫ്രീ വേരിയേഷൻ ഈസ് എൻ ആൾട്ടർനേറ്റീവ് പ്രൊണൗൺസിയേഷൻ ഓഫ് എ വേർഡ് ദാറ്റ് ഡസ് നോട്ട് എഫക്ട് ദ വേർഡ്സ് മീനിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ളതാണ് ന്യൂട്രലൈസേഷൻ. ന്യൂട്രലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എലിമിനേഷൻ ഓഫ് സർട്ടൻ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് ഫോണീംസ് ഇൻ എ സർട്ടൻ എൻവയോൺമെൻറ്റ്സ്. അതെന്താണെന്ന് വെച്ചാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു ഫോണീംസിൻ്റെ ചില ഫീച്ചേഴ്സുകൾ എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. ഇഫ് എ ഫോണീം ഈസ് യൂസ്ഡ് ഇൻ എ പ്ലേസ് ഓഫ് അനദർ ദ മീനിങ് ചേഞ്ചസ്. ചില സ്ഥലത്ത് അതിൻ്റെ അത് ആഡ് ചെയ്ത് അതിൻ്റെ മീനിങ് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും. ലാക്ക് ഓഫ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ടു ഫോണീംസ്, അതായത് ഈ ഒരു സംഭവത്തെയാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ചില പ്രത്യേക എൻവയറോൺമെൻറ്റ്സിൽ അതിൻ്റെ ഫീച്ചേഴ്സുകളെ എലിമിനേഷൻ ചെയ്യേണ്ടി വരും ഫോണീംസിൻ്റെ. ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂട്രലൈസേഷൻ. ആ ഒരു പ്രതിഭാസത്തിനെയാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ലാക്ക് ഓഫ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ടു ഫോണീംസ് ഇൻ എ പർട്ടിക്കുലർ എൻവയറോൺമെൻറ്റ് റിസൾട്ട്സ് ന്യൂട്രലൈസേഷൻ. സോ ന്യൂട്രലൈസേഷൻസ് ടു നോട്ട് ചേഞ്ച് ദ മീനിങ്സ് വേർഡ്സ്. അതാണ് ന്യൂട്രലൈസേഷനിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ.